അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബഹുമാന്യനായ ഡോക്ടർ അനിൽ മുഹമ്മദിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. അതിൽ അദ്ദേഹം ചോദിക്കുന്നത്, ഓൺലൈൻ നിക്കാഹ് ചെയ്യാമെന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഒരു പുനർവിചിന്തനത്തിന് തയ്യാറായിക്കൂടെ എന്നാണ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന പുനർവിചിന്തനം? ഇന്ന് സമസ്തക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല അനാചാരങ്ങളും, ആ അനാചാരങ്ങൾ എന്തിയെ നിങ്ങൾക്കും ചെയ്തുകൂടെ? അതിലൊക്കെ എന്തിനാണ് ഇങ്ങനെ കടുംപിടുത്തവും കർശന സമീപനവും സ്വീകരിക്കുന്നത് എന്നാണ് ബഹുമാന്യനായ അനിൽ മുഹമ്മദ് സാറിൻ്റെ സംശയം, അതല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കുന്നത്. നമുക്കാദ്യം അദ്ദേഹത്തിൻ്റെ സംസാരം തന്നെ ഒന്ന് കേൾക്കാം. ചില കാര്യങ്ങളിൽ വളരെ വിശാലമായ നിലപാടും അതിനുപോൽബലകമായിട്ടുള്ള തെളിവുകളും അത് സാധൂകരിക്കുന്ന നിലപാടുകളും അത് ഗുണകരമായതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്നും അതിലെന്ത് ദോഷമിരിക്കുന്നുവെന്നും എല്ലാം ഇതിലുണ്ടല്ലോ എന്നും ഒക്കെ വ്യാഖ്യാനിക്കുമ്പോൾ അത് ചില കാര്യങ്ങളിൽ മാത്രം പോരാ, മറ്റ് ചില കാര്യങ്ങളിൽ കൂടി അത് അംഗീകരിക്കാനും അനുവദിക്കാനും തയ്യാറാകണം. അതിന് അനുയായികളെ പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും വേണം. ഞാനിത് പറയാൻ കാരണം, താങ്കളൊരു മുജാഹിദ് ആശയങ്ങളിൽ നിന്നുകൊണ്ട് പലപ്പോഴും ഇത്തരം ആദർശങ്ങൾ പുറത്തൊക്കെ സംസാരിക്കുമ്പോൾ ഇത്തരം ചില കാര്യങ്ങളിൽ നാം പാലിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടത് കൂടി അനിവാര്യമാണ്. ഈ മരണവീടുകളിൽ ഖുർആൻ ഓതുന്ന ഒരു സ്ഥിതിയുണ്ട്. ആ ഖുർആൻ ഓതുന്നത് കൊണ്ട് മരിച്ചു കിടക്കുന്നവർക്ക് കൂലി കിട്ടുമോ ജീവിച്ചിരിക്കുന്നവർക്ക് കൂലി കിട്ടുമോ എന്നുള്ള തർക്കം വേറെ. പക്ഷേ അതവിടെ ഇല്ലെങ്കിൽ അതിന് പകരം അവിടെ നടക്കുന്നത് ഒരുപാട് ചർച്ചകളാണ്, ഒരുപാട് ദുന്യവിയായ വിഷയങ്ങളാണ്, പൊട്ടിക്കരച്ചിലുകളാണ്, പാഴാങ്ങം പറഞ്ഞുള്ള കരച്ചിലുകളാണ്. ഇതൊക്കെയാണ് സാധാരണ സ്ഥലങ്ങളിൽ നടക്കുന്നത്. ഈ സന്ദർഭങ്ങളിൽ അത്തരം കാര്യങ്ങൾ ഓതുന്നതിനെ എന്തിനാണ് നിരാകരിക്കുന്നത്? അതൊരു ഒരു പൊതു നന്മയായി, ഇപ്പോൾ താങ്കൾ ഈ ഓൺലൈൻ നിക്കാഹിനെ വ്യാഖ്യാനിച്ചതുപോലെ, അത് അവിടെ നടക്കുന്ന ഒരു പൊതു നന്മയായി കണ്ടുകൂടെ? അതുപോലെ തന്നെയാണ് നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന. അപ്പോൾ കേട്ടല്ലോ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ ബഹുമാന്യനായ ഡോക്ടർ അനിൽ മുഹമ്മദിനോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നിങ്ങളെ വിമർശിക്കുവാനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറുപടി പറയുവാനോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ നടത്തിയ അഭിപ്രായ പ്രകടനത്തിൽ ഒരുപക്ഷെ മതത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി അറിയാത്തതുകൊണ്ടായിരിക്കാം നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അതിലൊരു തിരുത്ത് അനിവാര്യമാണ് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. നിങ്ങൾ നടത്തുന്ന പല പ്രതികരണങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. അത് നിലവാരം പുലർത്തുന്നതാണ്, സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്, ഇനിയും ഉണ്ടാകണം, അതിലൊന്നും തർക്കമില്ല. പക്ഷേ മതത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും പ്രാമാണികമായി ശരിയല്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വളരെ വിനീതമായി ഡോക്ടറോട്, സാറോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഒരു പുതിയ വിഷയം വരുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് പ്രതികരിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെ ഒരു ക്യാമറയും എടുത്ത് ചാടുന്നതിന് മുമ്പ് ആ വിഷയത്തെക്കുറിച്ച് ഒന്ന് പഠിക്കുവാനും അന്വേഷിക്കുവാനും നമ്മൾ മനസ്സ് കാണിക്കണം. നിങ്ങളുടെ മതപരമായ പല പ്രതികരണങ്ങളിലും അതുണ്ടാകുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊന്ന് ശ്രദ്ധിക്കൽ വളരെ അനിവാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ഫോളോവേഴ്സും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നമുക്ക് ക്ലിപ്പുകൾ അയച്ചു തരും, മറുപടി വേണമെന്ന് പറയും. പക്ഷേ അവരെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ പോരല്ലോ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതില്ലേ? പ്രത്യേകിച്ച് മതത്തിൻ്റെ വിഷയത്തിൽ. ഇപ്പോൾ മുജാഹിദുകൾ എന്താണ് എതിർക്കുന്നത്, എന്താണ് അവർ എതിർക്കാത്തത്, അത് വകതിരിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇപ്പോൾ സാർക്കറിയാമല്ലോ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മതത്തെ നമുക്ക് പൂർത്തീകരിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞു, സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കാൻ ഏതൊക്കെ കർമ്മങ്ങൾ, നന്മകൾ ആവശ്യമാണോ അതൊക്കെ ഈ പ്രവാചകൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. നരകത്തിൽ നിന്ന് നിങ്ങളെ വിദൂരമാക്കാൻ നിങ്ങൾ വിട്ടു നിൽക്കേണ്ട തിന്മകൾ ഏതൊക്കെയുണ്ടോ അതിനെക്കുറിച്ച് ഞാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. അതൊക്കെ നിർവഹിച്ചതിന് ശേഷമാണ് ഈ പ്രവാചകൻ നിങ്ങളിൽ നിന്ന് വിട ചോദിക്കുന്നത് എന്നാണ്. ഇപ്പോൾ മതം സമ്പൂർണ്ണമാണ്. ഇനി അതിൽ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലതല്ലേ എന്ന് വിചാരിച്ച് നമുക്കൊരു കാര്യം കടത്തിക്കൂട്ടാൻ അവകാശമില്ല. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പൂർത്തീകരിക്കപ്പെട്ട മതം, ആ മതത്തിൽ പിന്നെയും പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് കടത്തിക്കൂട്ടുന്ന പുതുതായ കാര്യങ്ങൾ, അതിനാണ് മതത്തിൽ അനാചാരങ്ങൾ, അതല്ലെങ്കിൽ അറബിയിൽ പറയുക സാങ്കേതികമായി ബിദഅത്ത് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ചോദിച്ചല്ലോ, ഓൺലൈൻ വിവാഹം പോലെ നിങ്ങൾക്ക് ഇതിലും അങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിച്ച പല കാര്യങ്ങളും ഈ ഗണത്തിൽപ്പെട്ടതാണ്, നിസ്സാരമായ കാര്യമല്ല. ഇപ്പം നമസ്കാര ശേഷമുള്ള കൂട്ട പ്രാർത്ഥന,
അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് നമസ്കാരം പഠിപ്പിച്ചു തന്നു. എന്നാൽ ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം തൻ്റെ സഹാബാക്കളിലേക്ക് തിരിഞ്ഞിരുന്ന് അവിടുന്ന് പ്രാർത്ഥിച്ച് ആമീൻ പറഞ്ഞ ഒരു സംഭവം പ്രവാചകൻ്റെ ജീവിതത്തിലില്ല. അത് പുണ്യമാണെങ്കിൽ നമുക്ക് പഠിപ്പിച്ചു തരേണ്ടതാരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അപ്പോൾ അത് നല്ലതാണ്, ആളുകൾ എഴുന്നേറ്റ് പോകുന്നു, പ്രാർത്ഥിക്കുന്നില്ല എന്നതൊക്കെ നമ്മുടെ യുക്തിയാണ്. അതെന്താ അള്ളാഹ് അറിയില്ലേ? അള്ളാഹു തൻ്റെ പ്രവാചകൻ അത് നന്മയാണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിരുന്നില്ലേ? ഇപ്പം നിങ്ങൾ സൗദി അറേബ്യയിൽ പോയ വിഷയം പറഞ്ഞു. അവിടെ നിങ്ങൾ നമസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ നമുക്കാവശ്യമുള്ള കാര്യങ്ങളിൽ നമ്മൾ പല രാജ്യങ്ങളിലും നടക്കുന്ന തെളിവുദ്ധരിക്കുകയും നമുക്ക് എതിർക്കേണ്ട കാര്യങ്ങളിൽ അത് മനഃപൂർവ്വം വിസ്മരിക്കുകയും ചെയ്യുക എന്നത് ഒരിക്കലും ശരിയായ സമീപനമല്ല എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു ചര്യ ഇസ്ലാമിലില്ല. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. അതേപോലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞല്ലോ, മരണപ്പെട്ടടുത്ത് ഖുർആൻ പാരായണം. ആളുകൾ സംസാരിച്ചിരിക്കുന്നു, അതുകൊണ്ടത് നല്ലതാണോ അതല്ലെങ്കിൽ പുണ്യമുണ്ടോ ഇല്ലേ എന്നതല്ല വിഷയം, എന്തിനാണ് അതിൽ എതിർക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു കർമ്മം അത് പുണ്യമായിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരേണ്ടതില്ലേ? നമ്മുടെ യുക്തിയല്ലല്ലോ മതം. അങ്ങനെ നമ്മുടെ യുക്തിക്ക് നല്ലതായി തോന്നുന്നതൊക്കെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും മതത്തിൻ്റെ പേരിൽ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. സമസ്തക്കാര പള്ളിയിൽ അറബിയിലാണ് വെള്ളിയാഴ്ച ഖുത്ബ നടക്കാറുള്ളത്. മിക്ക പള്ളികളിലും ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ പള്ളികളിൽ പള്ളിയുടെ മുകളിലെ തട്ടിലിരിക്കുന്ന കുട്ടികളും യുവാക്കളൊക്കെ സംസാരിച്ചിരിക്കാറാണ് ഖുത്ബ നിർവഹിക്കപ്പെടുന്ന സമയത്ത്. അപ്പോൾ ഒരാൾ പറയുകയാണ്, നിങ്ങൾ ദിക്റ് ചൊല്ലിക്കോളി ഈ സമയത്ത്. ദിക്റല്ലേ, വെറുതെ സംസാരിക്കണ്ടല്ലോ, നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു കർമ്മം ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ യുക്തിയല്ല. നോക്കൂ, നിങ്ങൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായി. അവിടുത്തെ മരണാനന്തര കർമ്മങ്ങൾ, നിസാരമായ കാര്യങ്ങൾ പോലും രേഖപ്പെടുത്തപ്പെട്ടു. ഏതുവരെ ഖബറിലേക്ക് ആരാണ്, ഏത് സ്വഹാബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇറക്കി വെച്ചത് എന്നുപോലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ പ്രവാചകനിൽ നിന്ന് മതം പഠിച്ച അവിടുത്തെ അനുചരന്മാർ, അവരിൽ ഒരാൾ പോലും റസൂലിൻ്റെ ഖബറിൻ്റെ പുറത്തോ അതിൻ്റെ ചാരത്തോ ഒരു പുരകെട്ടി ഖുർആൻ പാരായണം ചെയ്തത് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അവർ ചെയ്യാത്തത് ഒരിക്കലും നമുക്കും ചെയ്യാൻ അവകാശമില്ല. മതം പഠിപ്പിക്കാനാണ് പ്രവാചകന് നിയോഗിക്കപ്പെട്ടത്. അപ്പോൾ ഇസ്ലാമിൽ ഈ രൂപത്തിൽ പഠിപ്പിക്കപ്പെടാത്ത അനാചാരങ്ങൾ അത് ചെയ്താൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെ മാന്യമായ ശൈലിയിൽ അത് തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ ഈദ്ഗാഹിൻ്റെ വിഷയം നിങ്ങൾ പറഞ്ഞു. ഈദ്ഗാഹിലേക്ക് ക്ഷണിക്കുന്നത് എന്താണ്? പള്ളിയുടെ മുമ്പിൽ ബോർഡ് കൊണ്ടുവന്ന് നിൽക്കുന്നത് എന്താണ്? ഈദ് മുസ്ലിമീങ്ങളുടെ ആഘോഷമാണ്. ആ ആഘോഷം, നമസ്കാരവും ഖുത്ബയും ഒക്കെ നിർവഹിക്കപ്പെടേണ്ടത് ഈദ്ഗാഹുകളിൽ വെച്ചാണ്. വരാൻ കഴിയാത്ത മെൻസസുള്ള അശുദ്ധിയുള്ള സ്ത്രീകളെ വരെ അവിടേക്ക് വരാൻ പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സുന്നത്ത് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ പള്ളിയിൽ ഈദ് നിസ്കരിച്ചുകൂടെ? നമസ്കരിക്കാം, പക്ഷേ ഏറ്റവും പുണ്യമുള്ളത് ഈദ്ഗാഹുകളിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ വിഷയം പോകട്ടെ. ഇതേപോലെ നിങ്ങൾ സൂചിപ്പിച്ച ഈ കാര്യങ്ങൾ, നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാണെങ്കിലും ഖുർആൻ പാരായണമാണെങ്കിലും, അതൊക്കെ അനാചാരങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അത്തരം വിഷയങ്ങളോട് പ്രതികരിക്കുന്ന കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല. കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി താക്കീത് ചെയ്ത വിഷയമാണത്. നമുക്ക് ആ വിഷയത്തിലുള്ള മാതൃക പ്രവാചകൻ്റെ മാതൃകയാണ്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ഹദീത്ത് കേൾപ്പിക്കുകയാണ്, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇദാ ഖതബ, അവിടുന്ന് പ്രസംഗം നിർവഹിച്ചു കഴിഞ്ഞാൽ, ഇഹ്മറത്ത് ഐനാഹു, രണ്ട് കണ്ണുകളും ചുവന്ന് തുടിക്കും, വ അലാ സൗത്തുഹു, ശബ്ദമുയരും, വഷ്തദ്ദ ഗളബുഹു, അവിടുത്തെ ദേഷ്യം ശക്തമാകും. ഏതുപോലെ? ഹത്ത കഅന്നഹു മുൻദിറു ജൈഷിൻ, ഒരു സൈനിക കമാൻഡർ തൻ്റെ കീഴിലുള്ള സൈന്യാധിപർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് വരെ, ഇതാ ശത്രു നിങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു, സജ്ജമാകണമെന്ന് പറയുന്ന അത്രയും ഗൗരവത്തോടുകൂടെ അവിടുന്ന് മുന്നറിയിപ്പ് നൽകുമായിരുന്നു. എന്താണ് ആ പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞിരുന്നത്? ഏറ്റവും നല്ല കലാമ് അള്ളാഹുവിൻ്റെ കലാമാണ്, ഏറ്റവും നല്ല ചര്യ അവൻ്റെ പ്രവാചകന്റെ ചര്യയാണ്. ശേഷം അവിടുന്ന് ഇങ്ങനെ പറയും, വഷറൽ ഉമൂരി മുഹ്ദസാതുഹ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായത് മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് പറയാണ്, വകുല്ല ബിദഅത്തിൻ ദലാല, എല്ലാ പുതുതായി നിർമ്മിക്കപ്പെട്ട കാര്യങ്ങളും വഴികേടാണ്. ഇത് പറയാത്ത ഒരു പ്രസംഗം നമ്മുടെ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സാറ് മനസ്സിലാക്കണം, ഗൗരവമുള്ള വിഷയമല്ലേ, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ? മതത്തിൽ ജനങ്ങൾ പുതുതായി കടത്തിക്കൂട്ടുന്നതിനെ എതിർക്കേണ്ടതില്ലേ? അവിടുത്തെ അന്തിമ വസീയത്ത് പോലും എടുത്തു പരിശോധിച്ചാൽ അനാചാരങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടി മുന്നറിയിപ്പ് നൽകിയത് കാണാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കുക, ഇപ്പം ഈ ബിദഅത്തുകൾ ചെയ്താൽ തൗബ സ്വീകരിക്കൂല, അമൽ സ്വീകരിക്കൂല,
ഹൗദുൽ കൗസറിനെ കുറിച്ച് സാറ് കേട്ടിട്ടില്ലേ? പരലോകത്ത് ഹൗദുൽ കൗസർ പോലും അയാൾക്ക് നഷ്ടമാകുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സലഫികൾ എതിർക്കുന്നത്. അത് എതിർക്കുമ്പോൾ മാന്യമായ ശൈലിയിൽ എതിർക്കണം. അത് സാറ് പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. അതാണ് വിഷയം. എന്നാൽ സാറ് പറഞ്ഞല്ലോ ഓൺലൈൻ നിക്കാഹ്, അത് ഇതിനോട് താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റൂല. ഇസ്ലാം പഠിപ്പിച്ച നിക്കാഹിന് ഒരിക്കലും ഇവിടെ വ്യത്യാസം വരുന്നില്ല, വ്യത്യാസം വരുത്തിയിട്ടില്ല. ഒരിക്കലും നമ്മൾ പറഞ്ഞില്ലല്ലോ ഓൺലൈൻ നിക്കാഹിൽ ഇനി സാക്ഷികൾ വേണ്ട. അങ്ങനെ പറഞ്ഞിരിക്കണമെങ്കിൽ സാർക്ക് ഇതിനെ കമ്പയർ ചെയ്യാമായിരുന്നു. അതല്ലെങ്കിൽ ഇനി വലിയ ആവശ്യമല്ല. അങ്ങനെ എന്തെങ്കിലും നിയമങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ പറയാമായിരുന്നു. അതൊന്നുമില്ല, മറിച്ച് ശറഈ നിശ്ചയിച്ച എല്ലാ നിയമങ്ങളും സാധൂകരിക്കുന്ന രൂപത്തിൽ ഒരാധുനിക സംവിധാനം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് മതത്തിൽ ബിദഅത്തുണ്ടാക്കലല്ലോ. മതത്തിൻ്റെ ഒരു നിയമത്തിലും നമ്മളൊരു ഏറ്റക്കുറച്ചിലുകൾ വരുത്തുന്നില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. മാത്രമല്ല ഇനി ഓൺലൈൻ നിക്കാഹ് അത് മതപരമായി പുണ്യമുള്ള കാര്യമാണ് എന്നും പറയുന്നില്ല. അങ്ങനെ ഒരു പുണ്യം അതിനില്ല. അത് അനിവാര്യമായ ഘട്ടത്തിൽ അങ്ങനെ ആകാം എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. അപ്പോൾ അതുമാത്രമല്ലല്ലോ, പല കാര്യങ്ങളും അങ്ങനെയല്ലേ? നിങ്ങൾ ചിന്തിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റ് ഇല്ലല്ലോ, നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നില്ലേ? അത് മതത്തിൽ പുത്തനാചാരമല്ല, ആധുനിക ഒരു സംവിധാനം നമ്മൾ ഉപയോഗിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഉപയോഗിക്കാത്ത വാഹനങ്ങളാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് അല്ലേ? ഫ്ലൈറ്റും അതേപോലെ വിമാനവും മറ്റുള്ള കാറും ബസ്സും ഒക്കെ നബി ഒട്ടകത്തിൻ്റെയും കുതിരയുടെയൊക്കെ പുറത്തല്ലേ സഞ്ചരിച്ചത്? എന്നാൽ വിമാനത്തിൽ സഞ്ചരിക്കുന്നതിന് പ്രത്യേക പുണ്യുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റായി മാറും. അതേപോലെ തന്നെ പുതിയ പുതിയ വാഹനങ്ങൾ, ഒരു പുതിയ ബസ് കണ്ടുപിടിക്കുന്നത് പോലെയല്ല സാറേ ഒരു പുതിയ നമസ്കാരം കണ്ടുപിടിക്കൽ. വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ട് സലാം പറഞ്ഞിരുന്നത് നബിയുടെ കാലത്ത് നേരിട്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഫോണിലൂടെ സലാം പറയുന്നു. അത് പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? ഈ മുസ്ലിയാക്കന്മാർക്ക് അത് ശരിയല്ല എന്ന് പറയാൻ കഴിയുമോ? എന്നാൽ അതിന് പ്രത്യേക പുണ്യുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോഴാണ് അത് തെറ്റായി മാറുന്നത്. അപ്പോൾ അതുപോലെയല്ല പുതിയ നമസ്കാരവും നോമ്പും ദിക്റുകളും കള്ള കറാമത്തുകളൊക്കെ പ്രചരിപ്പിച്ച് മതത്തിൻ്റെ പേരിൽ പുത്തൻ ആശയങ്ങൾ സൃഷ്ടിക്കുന്നത് ഇതേപോലെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് പോലെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ നമസ്കാരം ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നു, ഖുതുബ നിർവഹിക്കുമ്പോൾ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നു. അതിനെന്താ തെറ്റ്? നബിയുടെ കാലത്തില്ല, പക്ഷേ ഉപയോഗിച്ചുകൂടെ? ഉപയോഗിക്കാം, തീർച്ചയായിട്ടും ഉപയോഗിക്കാം. എന്നാൽ നിസ്കാരത്തിൽ വ്യത്യാസം വരുത്തിയാൽ, ഖുതുബയിൽ വ്യത്യാസം വരുത്തിയാൽ അതാണ് തെറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അബുദാബിയിൽ ബാങ്ക് കൊടുത്താൽ ദുബൈ, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, ഫുജൈറ എല്ലായിടത്തും ഒരേ ബാങ്കാണ് കേൾക്കുന്നത്. ആ ബാങ്ക് കേട്ടിട്ട് തന്നെയാണ് മുസ്ലിയാക്കന്മാർ നിസ്കരിക്കുന്നത്. ആ നിസ്കാരം ശരിയാവില്ലേ? ആ ബാങ്ക് ശരിയാവില്ലേ? ആധുനികമായൊരു സംവിധാനം ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇതുപോലെയല്ല പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ മതത്തിൽ കടത്തിക്കൂട്ടുന്നത്. അത് പ്രവാചകൻ ഗൗരവമായി കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഗൗരവമായി നമ്മളും അതിനോട് പ്രതികരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ പുരോഹിതന്മാർ എന്ന് പറഞ്ഞാൽ അവർ പുരോഗതിയോട് എപ്പോഴും പുറംതിരിഞ്ഞു നിന്ന ആളുകളാണ്. സാറ് മനസ്സിലാക്കണം, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയായിരുന്നു. മലയാളമാണെങ്കിലും അത് തീരെ പറ്റൂല. ആര്യനെഴുത്തായിരുന്നു, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പാടില്ല, പ്രേമലേഖനം എഴുതുന്ന ഏതോ ഒരു സുലേഖ രവിക്ക് പ്രേമലേഖനം എഴുതി മുസ്ലിയാക്കന്മാർ ഫത്വ കൊണ്ടുവന്നു, ഇനി പെണ്ണുങ്ങൾ ഒരിക്കലും പിന്നെ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല, ഖുർആൻ ബോർഡിൽ ഇങ്ങനെ എഴുതാൻ പാടില്ലായിരുന്നു, അതിൻ്റെ പൊടി താഴെ വീഴും, അതുകൊണ്ടാണ് അത് പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. മദ്രസ തീരെ പാടില്ല, മദ്രസയുടെ മീം ജഹന്നമിൻ്റെ അവസാനത്തെ മീമാണെന്നാണ് പറഞ്ഞിരുന്നത് മുസ്ലിയാക്കന്മാർ പ്രസംഗിച്ചിരുന്നത്. അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പുരോഗതിയോട് എപ്പോഴും ഇവർ പുറംതിരിഞ്ഞു നിന്നിട്ടാണ് ഇവരുടെ ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയുക. പിന്നെ പതിയെ പതിയെ അത് അംഗീകരിച്ചു. അതാണല്ലോ ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് മുസ്ലിയാക്കന്മാരാണ്. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഈ ഓൺലൈൻ നിക്കാഹിനെതിരെ ഇവരിങ്ങനെ ഇപ്പം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു, അതും വഴിയെ ഇവർ അംഗീകരിക്കും. അതുകൊണ്ട് സാറ് മനസ്സിലാക്കേണ്ടത് ഏതിനെയാണ് എതിർക്കുന്നത്, ഏതിനെയാണ് എതിർക്കാത്തത് എന്ന് വകതിരിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ഇങ്ങനെ അവിവേകത്തോടുകൂടെ സംസാരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ പ്രദേശത്ത് ആരെങ്കിലുമൊക്കെ തല്ലും പിടിയും കൂടി ഉണ്ടെങ്കിൽ അത് അവരുടെ അവിവേകം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളൊന്നും അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. നല്ല ശൈലിയിൽ, നല്ല രൂപത്തിൽ ഈ അനാചാരങ്ങൾക്കെതിരെ ഇനിയും നമ്മൾ ശബ്ദിച്ചുകൊണ്ടിരിക്കും. അത് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. അതുകൊണ്ട് കാര്യങ്ങൾ വകതിരിച്ച് മനസ്സിലാക്കി ഇസ്ലാമിൽ കടന്നുകൂടിയിട്ടുള്ള ഇത്തിക്കണ്ണികളെ വകതിരിച്ച് അറിഞ്ഞ് അതിനെ സമൂഹത്തെ ഉത്ബുദ്ധരാക്കുകയും അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സത്യം സത്യമായി ഗ്രഹിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.